കാലത്ത് ഹോണ്ടിങ് ഹിൽ ഹൗസ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൊറർ സീരീസിന്റെ രണ്ട് എപ്പിസോഡുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് എപ്പിസോഡിന്റെയും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബം, അച്ഛനും അമ്മയും അഞ്ച് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം 1980s അവരുടെ അച്ഛന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് താമസിക്കാൻ വരികയാണ്. അവിടെ എത്തിയിട്ട് അവർക്ക് അവരുടെ അമ്മേനെ നഷ്ടപ്പെടുന്നു. ശേഷം 2018 എത്തി നിൽക്കുന്ന കുടുംബത്തിന് ഇപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മൂത്ത മകനായിട്ടുള്ള സ്റ്റീവിലൂടെയും രണ്ടാമത്തെ മകളായിട്ടുള്ള ഷേളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ കണ്ടിട്ടുള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ മകളായിട്ടുള്ള തിയോഡ്രയിലൂടെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. തിയോഡ്ര ഒരു സൈക്കോളജിസ്റ്റും മാത്രമല്ല, അവൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികളും സീക്രട്സും ഉണ്ട്. അപ്പം അതെന്താണെന്ന് ഈ ഒരു തേർഡ് എപ്പിസോഡിലൂടെ നമ്മൾ റിവീൽ ചെയ്യും. നമ്മുടെ തിയോഡ്രയ്ക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഒരു കഴിവുണ്ട്. എന്തൊരു ഒബ്ജക്റ്റിലും അവളുടെ ബെയറായിട്ടുള്ള കയ്യിലൊന്നുമില്ലാതെ അവൾ തൊട്ടു നോക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതെങ്ങനെയാണെന്നറിയില്ല, ഒരു സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഴിവാണ് അവൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തിയോ കയ്യിൽ ഗ്ലൗസ് ഇടാനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ ആ കാരണം എന്ന് പറഞ്ഞു ഇതാണ്, ഏതൊരു ഒബ്ജക്റ്റിൽ കൈ വെച്ചാലും അവൾക്ക് അതിൻ്റെ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വരും. മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നല്ല ഉറക്കത്തിലാണ് തിയോ. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് ആരോ കെട്ടിപ്പിടിക്കണം. അപ്പോൾ അതൊക്കെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തിയോ പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ആരോ ഇറുക്കി കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ തിയോൻ്റെ വിചാരം അത് നെല്ലിയാണെന്നാണ്. പക്ഷേ അവൾ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, അപ്പുറത്തും ഇപ്പുറത്തും ആരുമില്ല. തന്നെ ആരാ കെട്ടിപ്പിടിച്ചത്, തനിക്കിപ്പോൾ എന്താ സംഭവിച്ചത്, തൻ്റെ കയ്യിൽ ആരാ മുറുകെ പിടിച്ചത്, ഇതൊന്നും തിയോക്ക് മനസ്സിലാവുന്നില്ല. അവൾ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിയോൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി, ചെറിയൊരു കുഞ്ഞുകുട്ടി ചികിത്സയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ആ കുട്ടി സ്ഥിരമായിട്ടൊരു സ്മൈലി മാനിനെ കാണുന്നുണ്ട്. എപ്പോഴും അവൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ആ സ്മൈലി മാൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ തിയോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളോട് പറയും, ഞാനും അവളുടെ അതേപോലെയായിരുന്നു ചെറുപ്പത്തിൽ, എനിക്കും ഇങ്ങനെ ഓരോരോ ഇല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുകയും അറിയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുറ്റും ഒരു വലിയ വാള്, നല്ല ബലമുള്ളൊരു വാള് എൻ്റെ ചുറ്റും അങ്ങ് കെട്ടിവെക്കും, അതിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് ആർക്കും കടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെന്ന്. അപ്പോൾ കുട്ടി പറയും, ആർക്കും പറ്റില്ലായിരിക്കും, പക്ഷേ സ്മൈലി മാന് പറ്റുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തിയോക്ക് തന്നെ ആകെ എന്തോ ഒരു വിഷമാവും. കാരണം അവൾക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ ചികിത്സിച്ച് മാറ്റാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ കുട്ടി ഭയങ്കര ടഫായിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. അവൾ പുറത്ത് പാരൻസിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിയോ ഇങ്ങനെ പറയും, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു രണ്ട് മൂന്ന് സെഷൻ കഴിയുമ്പോഴേക്കും മോള് ശരിയാവും. ഈ ഒരു സ്മൈലി മാനെ പറ്റിയിട്ടൊക്കെ കുട്ടി പറയുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവളുടെ അമ്മ പറയും, അതെ, കുറച്ച് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയത്, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ അവൾ പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊക്കെ റെഡി ആക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ വിടും. അങ്ങനെ അവളുടെ റൂമിൽ വന്നിരിക്കുന്ന തിയോ ആ കുട്ടി വരച്ചൊരു പെയിൻറ്റിങ് കാണുമ്പോൾ ഒരു പഴയ മെമ്മറി അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അവളും അവളുടെ അച്ഛനും കൂടിയും ഹിൽ ഹൗസിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നേരേക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡെപ്പ, ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ അവളുടെ കൈ കൊടുത്തിട്ട് അവളെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറയും. അപ്പോൾ തിയോയ്ക്ക് അതിനകത്ത് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഉള്ള പോലെ തോന്നും. എന്നിട്ട് അവൾ അച്ഛനോട് പറയും, ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇത് തുറക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവൾ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് അത് തുറപ്പിക്കും. അത് തുറന്നു നോക്കുന്ന സമയത്താണ് അതിൽ വളരെ വിലപിടിപ്പുള്ളൊരു വൈൻ ബോട്ടിലായിരിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും, തിയോ മോളെ, നിനക്ക് എങ്ങനെ മനസ്സിലായി ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ. അപ്പോൾ അവളിങ്ങനെ വലുതാവും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അവൾക്ക് എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അന്ന് തന്നെ ഒലീവിയ അവിടുത്തെ ഒരു പ്രത്യേക റൂമിൽ പോയിട്ട് ആ ഒരു റൂമിൽ മാത്രം വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവും. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് തിയോ അങ്ങോട്ടേക്ക് കടന്നു വരിക. അപ്പോൾ തിയോനോട് ചോദിക്കും, മോളെ, നിനക്ക് ഇവിടെ തണുപ്പ് പോലെ തോന്നുന്നില്ലേന്ന്. അപ്പോൾ അവൾ പറയും, ഇവിടെ മാത്രമൊന്നുമല്ല, എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഈ വീട് മൊത്തം ഒരു തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യണതെന്ന് പറഞ്ഞിട്ട് തിയോ അവിടെ നിന്ന് പോവും. സീൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ്ലി ഷേളിൻ്റെ അടുത്ത് വന്നിട്ട് തിയോ ഇങ്ങനെ പറയുകയാണ് ആ ഒരു കേസിനെ പറ്റിയിട്ട്, ആ സ്മൈലി മാനെ കണ്ട കുട്ടീനെ പറ്റിയിട്ടൊക്കെ. ആ കുട്ടി ഭയങ്കര ടഫാണ്, എന്ത് പറഞ്ഞിട്ടും അവളുടെ അകത്ത് എന്താണുള്ളതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ലെന്ന്. നീയാണോ ഇങ്ങനെ പറയണത്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് എന്തായാലും അവളെ ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും, നീ അല്ലാതെ പിന്നെ വേറെ ആരതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഷേളി അവൾക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കും. പണ്ട് ഇതേപോലെ ഇവർ ഹിൽ ഹൗസിൽ താമസിച്ചിരുന്ന സമയത്ത് തിയോടെ ഒഴിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോൾ ലൂക്കും നെല്ലും കൂടി ഒരു സാധനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരു ലോങ് പൈപ്പായിരിക്കും, മുകളിൽ നിന്ന് താഴെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സംഭവം. ഇത് കാണുമ്പോൾ നെല്ലിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ലൂക്കും തിയോയും കൂടി മുകളിൽ പോയിട്ട് അതിൽ സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അവർ മുകളിലെത്തുമ്പോൾ അതൊരു റൂമുമായിട്ടായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ റൂമിലെ ബെഡിലെ തിയോ പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ അവളുടെ മനസ്സിലേക്ക് വരും. ആ ബെഡിലുണ്ടായിരുന്ന പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ അത് കാണുമ്പോൾ തിയോ ആകെ അപ്സെറ്റ് ആയിട്ട് അവൾ അവിടെ നിന്ന് പോവും. സീൻ അവിടെ കട്ട് ചെയ്താൽ തിയോ അവളുടെ ഷെൽഫിൽ നിന്ന് നമ്മുടെ സ്റ്റീവ് എഴുതിയിട്ടുള്ള ആ ഹോണ്ടിങ് ഹിൽ ഹൗസ് എന്ന് പറഞ്ഞ നോവൽ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും ഒരു പാസ്റ്റിലെ മെമ്മറിയിലേക്ക് പോവും.
6 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഷേർലി വല്ലാതെ എതിർത്തിട്ടുണ്ടാവും. അവൾക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു ബുക്ക് അവരുടെ കഥ പബ്ലിഷ് ചെയ്യുന്നതായിട്ട്. പക്ഷേ സ്റ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഇതൊന്നൊരു ഷെയർ തരാം, ഈ ബുക്ക് എത്രത്തോളം വിറ്റു പോകുന്നോ ആ ഒരു ഷെയർ ഓഫ് മണി നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ച് ഇത്ര ഷെയർ ഇന്ന ആൾക്കെന്ന് പറഞ്ഞ് തരാന്. പക്ഷേ ഇവരൊക്കെ പറയും എനിക്ക് പൈസ വേണ്ട, എനിക്ക് ആ പൈസ വേണ്ട, അത് ബ്ലഡ് മണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും എതിർക്കും. പക്ഷേ നമ്മുടെ തിയോ മാത്രം ആ ഒരു പൈസ സ്വീകരിക്കാം എന്നുള്ളൊരു മനസ്സായിരിക്കും. അതും ആലോചിച്ചിട്ട് അവൾ പെട്ടെന്ന് ആ ബുക്ക് എടുത്തിട്ട് ട്രാഷിലേക്ക് ഇടും. തിയോ ചെറിയ കുട്ടിയാവുമ്പോൾ തിയോക്ക് ഹിൽ ഹൗസിൽ ഒരു ഡാൻസ് റൂം ഉണ്ടായിരുന്നു. അതിൽ നിന്നിട്ട് അവൾ ഒരു ദിവസം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളൊരു ഡോറ് ആരോ കഷ്ടപ്പെട്ട് തുറക്കണത് പോലെ തോന്നുക. ഇവൾ അവിടെ പോയി നോക്കുമ്പോൾ പക്ഷേ അവിടെ ആരും ഉണ്ടാവില്ല. താഴെ കൂടെ ആ ഡോറിനെ നോക്കുമ്പോൾ അവിടെ ആരും കാണാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ തിയോ വിചാരിക്കും അത് ഈ പിള്ളേരാരെങ്കിലും ആയിരിക്കും വിചാരിച്ച് അവൾ പിന്നെ ഡാൻസൊക്കെ കണ്ടിന്യൂ ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിയോ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൂക്ക് ആണെങ്കിൽ ആ കിച്ചണിൻ്റെ സൈഡിലായിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ടാവും, അവിടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും അതിൽ കയറാനും കളിക്കാനും വേണ്ടിയിട്ട്. ആ സമയം അവിടെ അവരുടെ നോക്കാൻ വേണ്ടി വരുന്ന കെയർ ടേക്കറുടെ ഭാര്യയുണ്ട്. ആ സ്ത്രീ ഓടി വന്നിട്ട് ഈ കുട്ടീനെ ചീത്ത പറയും, നീ എന്തിനാണ് അതിൽ കളിക്കുന്നത്, അത് ഡേഞ്ചറസ് ആണെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയും. അപ്പോൾ തിയോ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത്ര റീച്ച് ആവേണ്ട ആവശ്യം, അവനോട് കാര്യം പറഞ്ഞാൽ പോരെയെന്ന്. അപ്പോൾ ഇവരിങ്ങനെ പറയും അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വായോന്നും പറഞ്ഞിട്ട് തിയോൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തൊടും. ആ സമയത്ത് തിയോ പറയും വേറൊന്നുമല്ല, നിങ്ങൾ എന്തോ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട്, അതല്ലേ സംഭവം എന്ന്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും അതെങ്ങനെ നിനക്കറിയാം. അപ്പോൾ അവളൊന്നും മിണ്ടില്ല, അവൾ അവളുടെ ശരീരത്തെ തൊട്ടാ കയ്യിലേക്ക് ഇങ്ങനെ നോക്കും. അന്ന് രാത്രി വീണ്ടും തിയോ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ലൂക്ക് കാണാൻ ആ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ തിയോ ഇങ്ങനെ വന്നിട്ട് പറയും എന്നോട് പറഞ്ഞല്ല, കെയർ ടേക്കർ പറഞ്ഞല്ല ഇതിൻ്റെ അകത്ത് കയറേണ്ട, ആ സ്ത്രീ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇനി നിന്നെ വീണ്ടും ചീത്ത പറയുന്നത്. അപ്പോൾ ലൂക്ക് പറയും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം തിയോ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ തിയോ ചിരിച്ചിട്ട് പറയും ഒരൊറ്റ പ്രാവശ്യം അത് കഴിഞ്ഞ് ഇറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ലിഫ്റ്റിൻ്റെ വാതിലങ്ങ് ക്ലോസ് ചെയ്തിട്ട് അവൾ അത് അമർത്തി കൊടുക്കും. പക്ഷേ ഇവർ എക്സ്പെക്ട് ചെയ്തത് അത് മുകളിലേക്ക് പോകുന്നതായിരുന്നു, പക്ഷേ അത് പോയത് നേരെ അണ്ടറാണ്, താഴോട്ടാണ്, താഴെയുള്ളൊരു ബേസ്മെൻറ്റിലോട്ടാണ് പോയത്. അവിടെ എത്തുമ്പോഴേക്കും ലൂക്ക് ഇങ്ങനെ തൊള്ളയിടും, എന്നൊന്ന് മുകളിലേക്ക് കയറ്റി തിയോ എനിക്ക് പേടിയാവണു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ്റെ കയ്യിലുള്ള ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ എന്തോ ഒരു വൃത്തിയുടെ രൂപം ഇവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അവന് തോന്നും. അങ്ങനെ അവൻ അലറി കരയും. തിയോ ആണെങ്കിൽ എത്ര ശ്രമിച്ചാലും ഇവൾക്കിത് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കണില്ല. അപ്പോഴേക്കും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഓടി വരും, നമ്മുടെ ഹ്യൂഗും അതേപോലെ തന്നെ ഒലിവിയെല്ലാം ഓടി വരും. ഓടി വന്നിട്ട് എങ്ങനെയൊക്കെയോ ഇവനെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഇവിടെ ഒരുപാട് ചീത്ത പറയും തിയോനെ. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൂക്കിൻ്റെ ഷർട്ടൊക്കെ കീറിപ്പോയിട്ടുണ്ടാവും, ആരോ വലിച്ചു പറിച്ചെറിഞ്ഞ പോലെ. ഇവനാണെങ്കിൽ ലൂക്കാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും താഴെ ബേസ്മെൻറ്റിൽ ആരും ഉണ്ടെന്ന്. പക്ഷേ ഹ്യൂഗും ഒലിവിയെ അത് വിശ്വസിക്കുകയല്ല, അങ്ങനെ ഒന്നും ഇല്ലാതൊക്കെ നിനക്ക് തോന്നിയതാന്ന് അവർ പറയുക. തിയോക്കാണെങ്കിൽ വിഷമായി ആകെ ചീത്തൊക്കെ കേട്ടിട്ട് അവളാകെ കരഞ്ഞ് തളർന്നാണ് അന്ന് ഉറങ്ങുക. സീൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിയോ ആണെങ്കിൽ ആലോചിക്കുന്നത് ആ ഒരു സ്മൈലി മാനെ കാണുന്ന കുട്ടീനെ പറ്റിയിട്ടാണ്. അതിനെപ്പറ്റി ആലോചിച്ച് അതിൻ്റെ കേസ് പഠിച്ചിട്ടും ഇവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. അന്ന് രാത്രി അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന തിയോൻ്റെ ഡ്രസ്സും അതേപോലെ തന്നെ അവളുടെ പുതപ്പും പതുക്കെ ഇങ്ങനെ ആരോ വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നും. അവൾ എണീറ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് ആ സ്മൈലി മാൻ അവളുടെ ഫ്രണ്ടിൽ. അത് കണ്ടിട്ട് തിയോ ആകെ പേടിച്ച് തൊള്ളയിട്ടിട്ട് അവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യും. ഈ സമയത്താണ് നെല്ല് മരിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷേർലി അങ്ങോട്ടേക്ക് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഷേർലി കറക്റ്റ് ഈ ഒരു മരണവാർത്ത പറയാൻ വരുമ്പോൾ ഇവളുടെ റൂമിൽ കംപ്ലീറ്റ് ലൈറ്റ് കത്തും. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഇതേപോലെ ഒരു ഡ്രീം കണ്ടിട്ട് അവൾ ഞെട്ടി ഉണർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവളുടെ റൂം പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയത്. തിയോ ആകെ ഞെട്ടിപ്പോവും ഈ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ഷേർലി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും ഞാൻ എൻ്റെ മക്കളോടൊക്കെ എന്താ പറയുക, എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ നെല്ലിയാൻ്റെ മരിച്ച കാര്യം. അപ്പോൾ തിയോ പറയും അവരോട് കാര്യം നീ തുറന്ന് പറയണം, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല, എല്ലാം തുറന്ന് അങ്ങോട്ട് പറയുന്നേ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവളിങ്ങനെ പറയും. പിറ്റേ ദിവസം നെല്ലിൻ്റെ ബോഡി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് തിയോ പോവും, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് പോവും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. പിറ്റേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂക്ക് ആ ലിഫ്റ്റിൻ്റെ അകത്ത് പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവൾ അങ്ങോട്ടേക്ക് പോയിട്ട് ലൂക്കിനോട് ഇങ്ങനെ ചോദിക്കും നീ എന്താ മോനെ കണ്ട്, നീ എന്താ വരയ്ക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ അതിൻ്റെ അടിയിലൊരു മോൺസ്റ്ററിനെ കണ്ടു, പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ട് അച്ഛനും അമ്മയത് വിശ്വസിക്കുന്നില്ല തിയോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ തിയോ പറയും നീ പറയണൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറയും. ആ ബേസ്മെൻറ്റിലേക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടാവും, എന്തായാലും അങ്ങനെ ഒരു ബേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകാനൊരു വഴി ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അന്ന് തന്നെ തിയോ ആ ഒരു വഴി കണ്ടുപിടിക്കും. അതാണെങ്കിൽ കിച്ചണിൻ്റെ സൈഡിൽ ഒരു കാണാത്ത ഭാഗത്തായിരിക്കും ആ ഒരു വഴി. അത് കണ്ടുപിടിച്ച് ഇവൾ അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിപ്പോവും. നോക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും, കുറേ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടൊരു സ്ഥലം. മാത്രമല്ല അവിടെ നമ്മുടെ ലൂക്കിൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു പീസ്, ആ കീറിപ്പോകുന്ന പീസ് അവിടെ കിടക്കുന്നുണ്ടാവും. ഇവൾ അത് എടുത്ത് നോക്കും. സീൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിയോ നേരെ വരുന്നത് ആ സ്മൈലി മാനെ കാണാറുള്ള കുട്ടിയുടെ വീട്ടിലേക്കാണ്.
അവിടെ വന്നിട്ട് അവൾ അവരുടെ പാരൻസിനോട് പറയും, എനിക്ക് ആ ബേസ്മെൻ്റ് ഒന്ന് കാണണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്ന്. അവർ പക്ഷേ ഓക്കെ ആയിരുന്നു, അവർക്കത് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവൾ അവരുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവർ ഓക്കെ ആണ്. അങ്ങനെ അവളോട് അങ്ങോട്ടേക്ക് പൊക്കോളം പറയും. ഇവിടെ ബേസ്മെൻറ്റിൽ എത്തുന്ന ഉടനെ തന്നെ കയ്യിലെ ഗ്ലൗ ഒക്കെ അഴിച്ചു മാറ്റും. സംഭവം അപ്പോൾ അവൾ എന്തോ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവിടെയുള്ള ഒബ്ജെക്ട്സിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കാൻ തുടങ്ങും. പക്ഷെ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു സോഫ സെറ്റിൽ അവൾ തൊടുമ്പോൾ എന്തൊക്കെയോ മെമ്മറീസ് അവൾക്ക് ഇങ്ങനെ വരും. ആ സമയത്ത് അവിടെ അതിലിരിക്കും, പിന്നെ അവളത് കിടന്നു നോക്കും. പെട്ടെന്ന് ആകെ എന്തൊക്കെയോ മാറി അവൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങും. എന്തോ വയ്യാത്ത പോലെയൊക്കെ അവൾക്കൊരവസ്ഥ. അവൾ ആ റൂഫ് ടോപ്പിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തിയോന് അവിടെ ഒരു സ്മൈലിയുടെ ചെറിയൊരു ചിഹ്നം ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ കണ്ടിട്ട് അവൾ അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് തന്നെ കയറിപ്പോവും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടാവും. മൂപ്പർക്ക് ഗ്ലൗ ഇടാത്ത കൈ കൊണ്ട് ഒരു കൈ കൊടുക്കും, ഷേക്ക് ഹാൻഡ്സ് കൊടുക്കും. എന്നിട്ട് പറയും, കുഴപ്പമില്ല, ബേസ്മെൻറ്റൊക്കെ ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ പോവുകയാണ്, എനിക്ക് ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയപ്പോൾ വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, ആ അത് അങ്ങനെ തന്നെ വരുള്ളൂ, കാരണം ഞങ്ങൾ അത്ര നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണതെന്നൊക്കെ. അങ്ങനെ അവൾ നേരെ പോയിട്ട് അവളുടെ കാറിൽ കയറിയിരുന്നിട്ട് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. മാത്രമല്ല സോഷ്യൽ സർവീസിൻ്റെ ആൾക്കാരുടെ അടുത്തേക്കും വിളിക്കുന്നുണ്ട്. ഇയാൾ എന്തൊക്കെയോ ക്രൂരതകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ഒരു സോഫാസെറ്റി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതിലിരുന്നപ്പോൾ ഇവൾക്ക് അതെല്ലാം മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് സ്മൈലി മാനുമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കാരണം ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ തിയോ ഇപ്പോൾ കണ്ടുപിടിച്ചത്. മാത്രമല്ല ഇയാൾ ചെയ്തിട്ടുള്ള ക്രൈമിനൊക്കെ വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോപ്സിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതും. അങ്ങനെ അവർ വന്നിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സീൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിയോ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അന്ന് അവൾ കണ്ടുപിടിച്ച ആ ബേസ്മെൻറ്റിൽ നിന്ന് ഇവൾക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഹിൽ ഹൗസിനെ പറ്റിയിട്ടുള്ളൊരു ബുക്ക്. അത് ഇവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവളോട് ചോദിക്കും, അച്ഛൻ എന്നോട് പറഞ്ഞല്ലോ എന്തോ ഒരു ഇരുമ്പ് പെട്ടീൻ്റെ ഉള്ളിൽ വൈൻ ബോട്ടിലുള്ള കാര്യമൊക്കെ നീ പറഞ്ഞത്, അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് നോക്കിയപ്പോൾ അവൾ പറയും, അതെന്തോ ഞാൻ കസ് ചെയ്തപ്പോൾ മനസ്സിലായതാണെന്ന് പറയും. അപ്പോൾ അമ്മ ഇങ്ങനെ അവളുടെ കൈ തൊട്ടിട്ട് പറയും, മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് പറയണട്ടോ എന്ന് പറയും. പക്ഷേ പെട്ടെന്ന് ഈ സ്ത്രീ കയ്യിൽ തൊടുന്ന സമയത്ത് ഇവൾക്ക് എന്തോ പോലെ ഫീലാവാൻ തോന്നും. അങ്ങനെ തോന്നിയിട്ട് ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവരാകെ വികൃതമായിട്ടുള്ളൊരു രൂപമായിട്ടിരിക്കണതാണ് തിയോ കാണുക. അവിടെ കടന്ന് അവൾ അലറും. സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് തിയോ ഈ ഒരു വഴി കണ്ടുപിടിച്ചത് കണ്ടിട്ട്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന കെയർ ടേക്കർക്ക് പോലും ഇത്തരമൊരു വഴി ആ ഒരു ബേസ്മെൻറ്റിലേക്കുള്ള കാര്യം അറിയില്ല. അയാളിങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ മോളി ഈ ഒരു വഴി കണ്ടുപിടിച്ചേ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഒലിവിയ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഒലിവിയ അപ്പം ഇവളെ വിളിച്ചിട്ട് പറയും, മോള് കുറേ കാര്യങ്ങൾ ഇതേപോലെ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അമ്മ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മയ്ക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരെ കാണുക, അറിയാത്തവരെ കാണുക, എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ. ഈ മൈഗ്രെയിൻ വരെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വരുന്ന ഈ മൈഗ്രെയിൻ വരെ അതിൻ്റെ കാരണത്താലാണ് വരുന്നത്. അപ്പോൾ മോളൊരു കാര്യം ചെയ്താൽ മതി, ഈ ഗ്ലൗസ് കയ്യിലിട്ട് കഴിഞ്ഞാൽ മോൾക്ക് ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം ദൂരി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് തിയോക്കെ ഒരു ഡപ്പയിൽ രണ്ട് ഗ്ലൗസ് കൊടുക്കും. അന്ന് തൊട്ടിട്ടാണ് തിയോ കയ്യിൽ ഗ്ലൗസ് ധരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ആ സ്മൈലിമാൻ്റെ കുട്ടിയുടെ പ്രശ്നമൊക്കെ തീർത്തിട്ട് അന്ന് രാത്രി തന്നെ തിയോ പോകുന്നത് നമ്മുടെ നെല്ലിനെ കടത്തിയിട്ടുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കടത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഷേളി കടത്തിയിട്ടുള്ള ആ റൂമിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഇവളുടെ കയ്യിലെ ഗ്ലൗസ് എല്ലാം ഊരിയിട്ട് നെല്ലിന് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഊരിയിട്ട് നെല്ലിൻ്റെ തലയും അങ്ങനെ തൊട്ട് നോക്കും. കുറേ നേരം തൊട്ടിട്ട് ഇവളാകെ ഷോക്കായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അവിടെ വീഴും, അലറിക്കരയും. എന്താ അവൾക്ക് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല, എന്താ അവൾക്ക് പറയാൻ ഉദ്ദേശിക്കണതെന്നും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അവിടുന്ന് നേരെ എണീറ്റിട്ട് ഷേളിയുടെ വീടിൻ്റെ ഫ്രണ്ട് പോയിരുന്ന് കരയായിരിക്കും. അപ്പോൾ ഷേളിയുടെ ഹസ്ബൻഡ് പുറത്തേക്ക് വന്നിട്ട് തിയോനോട് ചോദിക്കും, എന്താ പറ്റി, നിൻ്റെ അലറൽ കേട്ടല്ലോ, എന്താ പ്രശ്നം ചോദിക്കും. സോറി, സൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നതിന് ക്ഷമിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ജോയിൻ്റ് അക്കൗണ്ട് മാറിയിട്ട് നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കിയ കാര്യം ഷേളി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവുമെന്നൊക്കെ തിയോ അവനോട് പറഞ്ഞിട്ട് ആ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് അവൾ അവിടെ ക്ലോസ് ചെയ്യും. അപ്പോഴേക്കും അവളുടെ ലെസ്ബിയൻ ഗേൾ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് തിയോ വീണ്ടും പോകുന്നൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. അന്നത്തെ ആ രാത്രി അവരുടെ ഹിൽ ഹൗസിലെ ലാസ്റ്റത്തെ രാത്രി ഇവരുടെ എല്ലാവരുടെയും എടുത്ത് ഓടുന്ന അച്ഛനെ കണ്ടിട്ടാണ് തിയോ എണീറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, നീ എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ടുപോയിട്ട് കാറിലാക്ക്, ഞാൻ പോയിട്ട് സ്റ്റീവിനെയും അതേപോലെ തന്നെ ഷേളിനെയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലൂക്കിനെയും നെല്ലിനെയും കൂടി ഇവളുടെ അടുത്താക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, എന്താ അവിടെ സംഭവിക്കണം, എന്താ കാര്യം എന്ന്. അപ്പോൾ വേഗം വന്നിട്ട് ഹ്യൂഗ് ഇവളുടെ കൈ പിടിച്ചിട്ട് വേഗം ഇവരെ കൊണ്ടുപോകുമെന്ന് പറയും. സംഭവം ഇവളെ കൈ പിടിക്കുമ്പോൾ ഗ്ലൗസ് ഇല്ലാത്ത ഭാഗത്തായിരിക്കും അവർ തൊട്ടിട്ടുണ്ടാവുക. പെട്ടെന്ന് ഇവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ മെമ്മറീസ്, കുറേ പിക്ചേഴ്സ് ഇങ്ങനെ ഓടും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അലറിക്കൊണ്ട് കരയുന്ന തിയോയിലാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. തേർഡ് എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ഫോർത്ത് എപ്പിസോഡ് നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫെർദർ എപ്പിസോഡ്സിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റ, ബൈ ബൈ.